Good morning, students. Kaniya class le, nammal thanda kaiyengal orkka. Nammal 25 mark ne answer le thakari di le. Moonu questions gittum C part. Adile yadari question 25 mark kana. Adha answer le thakari di le kaiyengal kuri karadu bol. Kudal problems nangal workout diyana. Nirbandha vaayam workout diyana. നിങ്ങളുടെ പുസ്തകം സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേജസ് സംഘടിപ്പിച്ച് അതിൻ്റെ വർക്കഡ് എക്സാമ്പിൾസൊക്കെ പരമാവധി വരച്ച് നോക്കുക. അസൈൻമെൻറ്റ് പ്രോബ്ലം ഞാൻ പറയുന്നുണ്ട്, അത് ഉടനെ നിങ്ങൾക്ക് ഇനിയിപ്പം ഗ്യാപ്പൊക്കെ കിട്ടും, അത് വരച്ച് കാണിക്കേണ്ടതുണ്ട്. പരീക്ഷ അറിയിപ്പൊന്നും വന്നിട്ടില്ല, പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്പീഡപ്പാക്കുക. അടുത്ത ആക്സിലറി വ്യൂസ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മുൻകാഴ്ച, മുൾക്കാഴ്ച, വശക്കാഴ്ച, പ്ലാൻ, എലിവേഷൻ ആൻഡ് സൈഡ് വ്യൂ എന്ന നിലയ്ക്ക്, ഒരു ഒബ്ജക്റ്റ് ഐസോമെട്രിക് വ്യൂ എന്ന നിലയ്ക്ക് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്ത് അതിൻ്റെ കാഴ്ചകൾ തയ്യാറാക്കി. അതാണ് കൂടുതൽ മജോറിറ്റി ചാൻസ് അതിനാണ്. പിന്നെ ഒബ്ലിക്, അതിൻ്റെ കാര്യങ്ങൾ തുറന്നിട്ട് നമുക്ക് സൗകര്യം പോലെ എടുക്കാം. ചോദിക്കാറുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഐസോമെട്രിക് വ്യൂസ്, അതിൽ തന്നിട്ട് അതിൻ്റെ വ്യൂസ്, പ്ലാൻ, എലിവേഷൻ, സൈഡ് വ്യൂ എന്ന നിലയ്ക്ക് 25 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ തിരിച്ച്, അപ്പോൾ അവിടെ നമ്മൾ വ്യൂസ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ത്രീ ഡയമെൻഷണൽ ഓബ്ജക്ട്സ് ഫോർ പിക്ചോറിയൽ വ്യൂ, ഐസോമെട്രിക് വ്യൂ, ഇൻ ടു ഓർത്തോഗ്രാഫ് വ്യൂസ്, പ്ലാൻ, എലിവേഷൻ ആൻഡ് സൈഡ് വ്യൂ. തിരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതെന്ന് പറയുന്നത് തിരിച്ച് കൺവേർഷൻ ഓഫ് ഓർത്തോഗ്രാഫ് വ്യൂസ് ഇൻ ടു പിക്ചോറിയൽ വ്യൂസ്, ദാറ്റ് ഈസ് ഐസോമെട്രിക് വ്യൂസ്. ഇനി അതിൻ്റെ ഒബ്ലിക് വ്യൂസ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്നതാണ് ഐസോമെട്രിക് വ്യൂസ് തയ്യാറാക്കാനാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചാൻസ് ആണ് കൂടുതൽ. പക്ഷേ അടുത്ത അറിവ് കൂടിയുണ്ട്, അത് ഇതിന് ശേഷം തരാം. അപ്പോൾ ആ രീതി ഐസോമെട്രിക് വ്യൂ തയ്യാറാക്കാൻ പ്ലാൻ, എലിവേഷൻ, സൈഡ് വ്യൂ, അല്ലെ ഏതെങ്കിലും രണ്ട് വ്യൂ, പ്ലാനും എലിവേഷനും, അല്ലെങ്കിൽ എലിവേഷൻ സൈഡ് വ്യൂ, ചില മൂന്ന് വ്യൂവും തരാറുണ്ട്. തന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ സെഷണൽ ഡ്രോയിങ്, ഇടയ്ക്കുള്ള ക്ലാസ്സിൽ സെഷണൽ ഡ്രോയിങ്ങും തന്നു. അപ്പം സെഷണൽ ഡ്രോയിങ്ങിലും നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ എലിവേഷൻ സെക്ഷൻ ചെയ്തും ഏതെങ്കിലും ഒന്ന് അടുത്ത കാഴ്ച സെക്ഷൻ ചെയ്യാതെ, പിന്നെ സൈഡ് വ്യൂ, ചിലപ്പം സൈഡ് വ്യൂ ചോദിക്കും എങ്ങനെയായാലും. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ തിരിച്ചുള്ള സാധ്യതകൾ, ഇപ്പം സെഷണൽ വ്യൂസ് തന്ന ഓബ്ജക്റ്റ് ഒക്കെ തന്നെ അല്ലാതെ തന്നെ അതിൻ്റെ വ്യൂസ് സെഷൻ ചെയ്യാതെ വരയ്ക്കുന്ന കാര്യങ്ങളിലും ലിമിറ്റഡ് ഫിഗറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അതൊക്കെ ആ രീതിയിലൊക്കെ സാധ്യതകളെല്ലാം സ്റ്റഡി ചെയ്തോളണം. അതുപോലെ വ്യൂസ് വരയ്ക്കുന്ന ഓബ്ജക്റ്റ് തന്നെ തിരിച്ച് ഞാൻ വ്യൂസ് വെച്ചുകൊണ്ട് ഓബ്ജക്റ്റ് വരയ്ക്കാനായാലും തിരിച്ചായാലും അതെല്ലാം സ്റ്റഡി ചെയ്തോളണം. ആ ഓബ്ജക്റ്റ് എല്ലാം തന്നെ വ്യൂസ് വരയ്ക്കാനായാലും, അല്ല വ്യൂസിൽ നിന്ന് ഓബ്ജക്റ്റ് വരയ്ക്കാനായാലും, ആ എല്ലാ ക്വസ്റ്റ്യൻസ് അതങ്ങനെ മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് പരമാവധി ആ രണ്ട് രീതിയിലും അതൊക്കെ സ്റ്റഡി ചെയ്യുക. പിന്നെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളെ ബുക്കിലതും അതൊക്കെ ജസ്റ്റ് ഫ്രീ ആയിട്ടെങ്കിലും വരച്ച് നോക്കാതെ കയറിയാൽ നമുക്ക് എളുപ്പമാവില്ല. അതുപോലെ തന്നെ നിർബന്ധമായ അത് മെഷർമെൻറ്റിൽ ഷീറ്റിലൊക്കെ വരച്ച് നോക്കണം. ഷീറ്റ് ഇപ്പം കുറേ പ്രോബ്ലം വർക്കൗട്ട് മാർക്ക് ചെയ്ത് തരും, ഒന്ന് വരച്ച് കാണിക്കുകയും ചെയ്യും. പോർഷൻസ് ഒന്ന് ഒരുവിധം ഒന്ന് ഒതുങ്ങിയാൽ, ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു ക്ലാസ് കൂടെ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ, അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരും, അത് കൂടുതൽ സമയം തരത്തില്ല, വരച്ച് കാണിക്കേണ്ടി വരും. ഷീറ്റും എല്ലാം മേടിച്ച് തയ്യാറായിരിക്കും. അപ്പോൾ അടുത്ത ആക്സിലറി വ്യൂസ്, കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആക്സിലറി വ്യൂസ് എന്ന് പറയുന്നത് ഇതുപോലെ സ്ലോപ്പ് സർഫസ്, സ്ലാൻഡ് സർഫസസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂ ഷേപ്പ് ഒരു പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത് അതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടുക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ വരച്ച ഒരു ഫിഗറാണ്. ഇതിൻ്റെ വ്യൂവിൽ നിന്ന് ഐസോമെട്രിക് വ്യൂ തയ്യാറാക്കാനായിട്ട്, ഓർത്തോഗ്രാഫ് വ്യൂസിൽ നിന്ന് ഐസോമെട്രിക് വ്യൂ തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നതാണ്. അതിൽ ഒരു സ്ലോപ്പ് സർഫസ് ഞാനെന്ന് പറഞ്ഞതാണ്. ഇത് ഏതെങ്കിലും ഒന്നിൽ ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത്. സ്ലോപ്പ് സർഫസ് അല്ലെ സ്ലാൻഡ് സർഫസ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ട്രൂ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആക്സിലറി വ്യൂസ് തയ്യാറാക്കേണ്ടി വരും. ആക്സിലറി വ്യൂസ്, അപ്പോൾ ആക്സിലറി വ്യൂ എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ചെരിഞ്ഞ പോർഷനുണ്ട്, ഷേപ്പുണ്ട്. അത് ഈ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇത് സൈഡ് വ്യൂ എന്ന നിലയ്ക്ക് വെർട്ടിക്കലായിട്ടുള്ള
പ്രൊഫൈൽ പ്ലെയിനിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെർട്ടിക്കൽ ഹൈറ്റ്, ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് നോക്കുക, 60, 20, 80. ആ 80 ഹൈറ്റിൽ റെക്ടാംഗിൾ ഒതുങ്ങിയുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ വരുന്നത് ഈ സ്ലോപ്പ് സർഫസിൻ്റെ അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ്. ഇത് ആക്ച്വലായിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വെർട്ടിക്കൽ പ്രൊഫൈൽ പ്ലെയിൻ, പ്രൊഫൈൽ പ്ലെയിനായാലും ഹൊറിസോണ്ടൽ പ്ലെയിനായാലും വെർട്ടിക്കൽ പ്ലെയിനായാലും നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. വെർട്ടിക്കൽ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നത്, വെർട്ടിക്കൽ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് എലിവേഷന്, എലിവേഷന് വെർട്ടിക്കൽ പ്ലെയിൻ അത് വെർട്ടിക്കൽ ഡയറക്ഷനാണെന്നറിയാം. അതുപോലെ തന്നെ സൈഡ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, ഡയറക്ഷൻ ബി പിയുടെ സൈഡ് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. അതെല്ലാം വെർട്ടിക്കൽ പൊസിഷനാണ്. അപ്പോൾ ഒരു ചരിഞ്ഞ സർഫസ് വരുമ്പോഴത്തേക്ക്, ഒരു ചരിഞ്ഞ സർഫസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലാതെ ഇപ്പോൾ ഈ പെൻസിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ഒറ്റയ്ക്കോ ഇങ്ങനെ ചരിഞ്ഞ്, അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ആ വെർട്ടിക്കലായിട്ടുള്ള ഒരു പ്രൊഫൈൽ പ്ലെയിനിലേക്ക് നമ്മൾ അതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആ വെർട്ടിക്കൽ ഹൈറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 60, ഈ 60 അതുപോലെ 20, 80 എന്നുള്ളത്, 80 എന്നുള്ളത് അളവ് അവിടെ കിട്ടും. പക്ഷേ ഇത് ആക്ച്വലായിട്ട് ഈ ചരിവരുന്ന സർഫസ്, ഇത് നമുക്കറിയാം ഈ അളവ് കൂടുതലായിരിക്കും. ഈ അളവ് ഇതിൻ്റെ ശരിക്കും ഉണ്ടെങ്കിൽ എന്ന് ഈ ചരിഞ്ഞ എന്താന്ന് പറയുന്നത് അത് കൂടുതലായിരിക്കും. ഈ 20 കഴിഞ്ഞുള്ള ഈ 60 മെഷർമെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും നമുക്കറിയാം. അത് നമുക്ക് ട്രൂ ഷേപ്പിൽ കിട്ടണം. ട്രൂ, അതോടൊപ്പം തന്നെ മറ്റ് പോർഷൻ ഉൾപ്പെടുന്ന ഈ ഒരു ഏരിയ, ആ ചരിഞ്ഞ ഏരിയ നമുക്ക് എത്രയും പോർഷൻ എന്ന് പറയുന്നത് ട്രൂ ഷേപ്പിൽ കിട്ടണം. അത് നമുക്ക് ട്രൂ ഷേപ്പിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ആ ചരിവിനനുസരിച്ച് അതേ അത് അതിന് പാരലായിട്ട് വരുന്ന ഒരു പ്ലെയിൻ നമുക്ക് ഇവിടെ ഇപ്പം ഇങ്ങോട്ട് ഈ ഒരു ചരിവ് എത്ര മാർക്ക് അളവ് മാർക്ക് ചെയ്യുമ്പോൾ ആ ചരിവ് അവിടെ കിട്ടും. ആ ചരിവല്ല പറഞ്ഞേക്കുന്ന അളവുകൾ കൂടിയും കുറഞ്ഞും തന്നിരിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ വലിച്ചതുമാണ്. ആ ചരിവ് അവിടെ വരുമ്പോൾ അത് ട്രൂ ആയിട്ട് ആ ചരിവ് കിട്ടണമെങ്കിൽ, ആ സ്ലാൻഡ് മെഷർമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യണം, കോണ്ടൂർ പോയിന്റ്സ് പ്രൊജക്റ്റ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പം ഇവിടെ ഏതായാലും ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന നിലയ്ക്ക്, സൈഡ് വ്യൂ എന്ന നിലയ്ക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക്, അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാവുന്നത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നത് എലിവേഷൻ്റെ റൈറ്റ് സൈഡിൽ കിട്ടും, വെർട്ടിക്കൽ ഹൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. വെർട്ടിക്കൽ ഹൈറ്റ് നമുക്ക് നമ്മുടെ ഇവിടെ ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആക്ച്വൽ സ്ലാൻഡ് മെഷർമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ചരിവിനനുസരിച്ചുള്ള അതിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചരിവ് ഇത്രയും ചരിവാണെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട്, അതിന് പാരലായിട്ട് ചരിഞ്ഞ തന്നെ വെർട്ടിക്കൽ അല്ല, വെർട്ടിക്കൽ ആണെങ്കിൽ അതിൽ അത് ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നാലും കിട്ടും. ഇത് ഈ ചരിവിന് പാരലായിട്ട് സെറ്റ് ചെയ്ത് അതിലേക്ക് ഇതിൻ്റെ കോണ്ടൂർ പോയിന്റ്സ് ആണ് പ്രൊജക്ട് ചെയ്യുന്നത്, കോണ്ടൂർ പോയിന്റ്സ് ആണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് കിട്ടും? ഈ ഇതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ് തന്നെ കിട്ടും. നമുക്ക് ഊഹിക്കാന്നുള്ള ഈ ആക്ച്വൽ മെഷർമെൻറ്റ്, ഈ ചരിഞ്ഞ അതേ മെഷർമെൻറ്റ് തന്നെ പ്രൊജക്ട് ചെയ്ത് കിട്ടും. ഇവിടെ നിന്ന് കോണ്ടർ പോയിന്റ്, കോണ്ടർ പോയിന്റ്സ് പ്രൊജക്ട് ചെയ്ത് വിളിച്ചതുപോലെ തന്നെ കോണ്ടർ പോയിന്റ്സ് രണ്ട് അങ്ങനെ ആ പോയിന്റ്സ് എല്ലാം ഇവിടെ ഇത് ആക്ച്വൽ മെഷർമെന്റ്. അപ്പം ഒരു പ്രൊഫൈൽ പ്ലെയിൻ തിരിച്ചറിയുക, ഇവിടെ സൈഡ് വ്യൂ നിലയ്ക്ക് ആണ് കിട്ടുന്നത്, ചില ഇതുപോലെ തന്നെ എലിവേഷൻ നില കിട്ടും, പ്ലാൻ നിലയ്ക്കും ഒക്കെ കിട്ടും. ആ ചരിവ് ഏത് ദിശയിലേക്ക് വരുന്ന അതിനനുസരിച്ച് അവിടെയെല്ലാം അതാത് ചരിവ് സർഫസിന് പാരലായിട്ട് വരുന്ന ഒരു ആക്സിലറി പ്ലെയിൻ. അവൻ ടു മാർക്സിൽ ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ ആക്സിലറി പ്ലെയിൻ? ദി പ്ലെയിൻ വിച്ച് ഈസ് യൂസ് ടു പ്രൊജക്ട് ദി ട്രൂ ഷേപ്പ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് ബോഡി ഓർ ആൻ ഇൻക്ലൈൻഡ് സർഫസ്. ദി പ്ലെയിൻ വിച്ച് ഈസ് യൂസ് ടു പ്രൊജക്ട് ദി ട്രൂ ഷേപ്പ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് സർഫസ് ഈസ് ടേംഡ് ആസ് ദി ആക്സിലറി പ്ലെയിൻ. അപ്പോൾ ഇവിടെ നോക്ക്, ഈ ഇവിടെ ഞാൻ ചരി വന്നുകൾ അതിന് പാരലായിട്ട്, വെർട്ടിക്കലായിട്ടല്ല പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ട്രൂ മെഷർമെൻറ്റ് തന്നെ, അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ നമ്മൾക്കിവിടെ പ്രൊജക്ട് ചെയ്ത് കിട്ടും. ഓബ്ജക്റ്റ് അവിടെ തന്നേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പ്രൊജക്ടർ ആ കൊണ്ട് പോയിന്റ്സിനെ, ഇപ്പോൾ ഇവിടെ ഇവർ പെൻസിലാണെങ്കിൽ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മേളിൻ്റെ താഴ്ത്തെ പോയിന്റ്സ് ഇത് ആ ചരിഞ്ഞ ഇതിന് പാരലായിട്ട് ചരിഞ്ഞ ആ പ്ലെയിൻ, അതാണ് ആക്സിലറി പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രൂ ഷേപ്പ് അവിടെ കിട്ടും. ഈ ചരിവ്, ഈ ചരിവിന് അനുസരിച്ചുള്ള ആ ലെന്ത് തന്നെ കിട്ടും. അതേസമയം വെർട്ടിക്കൽ ആണെങ്കിൽ നമുക്കറിയാം സ്വഭാവമായിട്ട് വെർട്ടിക്കലായിട്ടുള്ളതാകുമ്പോൾ ഈ ചരിഞ്ഞ ലെന്ത് വെർട്ടിക്കൽ നന്നാക്കി കുറഞ്ഞേ കിട്ടും, അളവ് കുറഞ്ഞേ കിട്ടും. നമ്മൾ സാധാരണ സൈഡ് വ്യൂ ഒക്കെ വരച്ചോണം. ഇതിൻ്റെ സൈഡ് വ്യൂ വരച്ചപ്പോൾ ഈ 80 ഒതുങ്ങിയെങ്കിൽ ഈ അളവ് 60 എന്നുള്ളത് വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും 60-ൽ കൂടുതൽ കാണുകയും ചരിഞ്ഞ് അത് ആ സർഫസിന് പാരലായിട്ട്, ഈ ചരിഞ്ഞ സർഫസിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക് വെർട്ടിക്കലല്ല ഇങ്ങോട്ട് ആ ചരിവ് കൊടുത്തുകൊണ്ട് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ട്രൂ ഷേപ്പ് അവിടെ കിട്ടും. അപ്പം അങ്ങനെ ട്രൂ ഷേപ്പ് ഒരു ആക്സിലറി പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന ആ വ്യൂവിനെ ആക്സിലറി വ്യൂ എന്ന് പറയും.
അത് കിട്ടുവാൻ സഹായിക്കുന്ന പ്ലെയിനെ ആക്സിലറി പ്ലെയിൻ എന്ന് പറയാം. അത് തിരിച്ച് രണ്ട് മാർക്കിൽ ഏത് വേണേൽ ചോദിക്കാം. ദി പ്ലെയിൻ വിച്ച് ഈസ് യൂസ് ടു പ്രൊജക്ട് ദി സ്ലാന്റ് സർഫസ് ഓർ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് ആൻ ഓബ്ജക്ട് ഈസ് നോൺ ആസ് ദി ആക്സിലറി പ്ലെയിൻ. ദെൻ വാട്ട് യു മീൻ ബൈ ദി ആക്സിലറി വ്യൂ? ദി ട്രൂ ഷേപ്പ് ഓഫ് എ സ്ലാന്റ് സർഫസ്, ദി ട്രൂ ഷേപ്പ് ഓഫ് എ സ്ലാന്റ് സർഫസ് which is projected to the axillary plane is known as the axillary view. ഒരു ആക്സിലറി പ്ലെയിനിലേക്ക് ഒരു ഓബ്ജക്റ്റിൻ്റെ ചരിഞ്ഞ ആ സർഫസ് പ്രൊജക്ട് ചെയ്ത് നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് തന്നെ ആ ചരിവ് എത്രയാണോ ആ ചരിവിന് പാരലായിട്ട് വരുന്ന ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതാണ് ആക്സിലറി പ്ലെയിൻ. ആ പ്ലെയിനിലേക്ക് കോണ്ടോർ പോയിന്റ്സ് എത്തിച്ച് യോജിപ്പിച്ച് കിട്ടുന്ന കാഴ്ച. അപ്പം അതിന് ഓർക്കുക, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ. അപ്പം അത് സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് ആ സ്ലാൻഡ് സർഫസിന് പാരലായിട്ട് ഒരു സൈഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഷേപ്പ് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെയിം പ്രിൻസിപ്പിൾ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ എലിവേഷൻ ഇത് ഈ ക്വസ്റ്റൻ വായിച്ചേക്കുന്ന രണ്ട് ഫിഗർ ഉണ്ട്, രണ്ടും ഇവിടെ ചേർത്താണ് ക്വസ്റ്റൻ കൊടുത്തേക്കുന്നത്. ഫിഗർ വൺ ആൻഡ് ഫിഗർ ടു ഷോസ് ഐസോമെട്രിക് വ്യൂസ് ഓഫ് ദി ടു ഓബ്ജക്ട്സ്. Draw the front view in the direction of arrows. Tendina direction of arrows F on the mark of the arrows F and axillary views of the inclined surfaces. Okay, inclined surface is the one that left side of inclined surface. This is the one left side of ഇത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് വെച്ചാണ് ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിനൊരു സാമ്യമുള്ള മറ്റുള്ളതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ ആക്സിലറി വ്യൂസ് എന്ന ചാപ്റ്റർ എടുത്തിട്ട് മറ്റുള്ള കുറച്ച് ചുരുക്കം ഫിഗറേ ഉള്ളൂ, അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇത് ഈ ഒരു ഫിഗർ ഇല്ല, ഇത് മറ്റുള്ള പുസ്തകത്തിൽ ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ചോദിച്ചാണ്. അതുകൊണ്ട് 2019 ചോദിച്ചാണ്, തൊട്ട് കഴിഞ്ഞതിന് ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ നിങ്ങളുടെ ഈ പീരിയഡിൽ 75 മാർക്സിന് ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ എലിവേഷൻ വരയ്ക്കാനറിയാം, ഈ വാക്കിട്ട് നോക്കിയാൽ F മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ഈ ട്രൂ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചരിവ് അവിടെ ചരിവ് നീക്കുന്നതിന് പാരലായിട്ട് ഇതിന്റെ വൺ സൈഡ് നോക്കി, ഈ ഒരു സൈഡ് ഇങ്ങോട്ട് ആദ്യം പ്രൊജക്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ മെഷർമെന്റ് ഇതാ 18, 25 ആകെ അളവ് 60, ബാക്കി 17 ആയിരിക്കും. 18, 25 ഇത് എത്രയായിരിക്കും, ബാക്കി 17 ആകെ അളവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 60 അതങ്ങോട്ട് മാർക്ക് ചെയ്ത. അപ്പൊ ഇവിടെ ഈ ഒരു നമ്മൾ വർക്ക് ഈ ചരിഞ്ഞ ഇതിൽ ഈ വരുന്ന ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, കാണാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിന് ഹിഡൻ ലൈൻ ആണ്, അവിടെ നിന്ന് അതിന്റെ ആ സ്ലോട്ടിലേക്കുള്ള കൊണ്ടുപോകുന്ന ആ പോയിന്റ് മാർക്ക് ചെയ്യുന്ന ലൈൻസ് ആയാലും പ്രൊജക്ടർ ആയാലും ഇതെല്ലാം പിന്നായിട്ട് കാണിക്കാം. അത് ഈ ഒരു ചരിഞ്ഞ രേഖ കേസ് ഇവിടെ ഇതാണ് സ്ലാൻഡ് സർഫസായിട്ട് വരുന്നത്, ഇംഗ്ലാൻഡ് സർഫസായിട്ട് വരുന്നതിനെ സൂചിപ്പിക്കുന്ന ലൈൻ. അതിന് പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത് ഇത് പാരലായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും കിട്ടുന്ന ഈ ചരിഞ്ഞ ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് ഇറ്റ് ഈസ് ഒബ്ടെയ്ൻഡ് ഇൻ ദിസ് ലൈൻ. ഈ ലൈനിൽ ആ ട്രൂ ലെങ്ത് കിട്ടുന്നു. അപ്പൊ അത് ട്രൂ ഷേപ്പാണ്. അപ്പം നമ്മൾ ആ ഇംഗ്ലണ്ട് സർഫസിന്റെ ട്രൂ ഷേപ്പ് ഇനി അതിന്റെ അതിനനുസരിച്ചുള്ള മറ്റ് മെഷർമെന്റ് അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യും. ഇതിന്റെ ഈ സെയിം മെഷർമെന്റ് ഇത് ചരിവ് കൊടുത്തോണ്ട് അതിനനുസരിച്ച് ആ ട്രൂ മെഷർമെന്റിന് ഈ ചരിവിനനുസരിച്ചുള്ള ലെന്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു ഷേപ്പ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് അളവൊക്കെ അറിയാം. വേറെ കാര്യങ്ങളൊന്നും മനസ്സിലായി. അതിന്റെ അവിടെ ആക്സിലറി വ്യൂ, ആക്സിലറി ലെഫ്റ്റ് സൈഡ് വ്യൂ, ആക്സിലറി സൈഡ് വ്യൂ എന്ന് വെച്ചാലും കുഴപ്പമില്ല, ഇത് ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇങ്ങനെ 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടായിരിക്കും കൂടുതൽ സ്കോർ ഉള്ളത്. 10 ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 സ്കോർ അതിനായിരിക്കും. എലിവേഷന് അതിൽ കുറഞ്ഞ മാർക്ക്, അതിന്റെ ഡയമെൻഷനിലേക്ക് 1 മാർക്ക് മാറും. ഇതൊക്കെ വളരെ സ്പീഡിൽ വരയ്ക്കുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആക്സിലറി വ്യൂ വരയ്ക്കുമ്പോൾ എപ്പോഴും ആ ചരിവിന് പാരലായിട്ട് ലൈൻ കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ഇവിടെ നോക്കി ഈ വെർട്ടിക്കൽ ടെൻഡി അത് കൊണ്ടുപോകരുത്. ആ സ്ലാൻഡ് സർഫസ് ഈ 20 ബേസ് ഹൈറ്റ് ഒഴിച്ചുള്ള ബാക്കി പോർഷൻ ഇങ്ങോട്ടുള്ളതേ ഉള്ളത്. അപ്പൊ അത് മാത്രം പ്രൊജക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ലൈൻ പോകരുത്, ഈ പോയിന്റിൽ നിന്ന് ലൈൻ കൊണ്ടുപോകരുത് ഇവിടെ. കാരണം സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലാൻഡ് സർഫസ് ഇത്രയും മാത്രമാണ്. ഇനി അടുത്ത വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ ഒരു 2019 ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു വളരെ സിമ്പിളായിട്ട് ഒരു സ്ലോപ്പ് സർഫസ് ഇതുപോലെ തന്നെയാണ്. അതിൽ എലിവേഷൻ മാർക്ക് ചെയ്യാൻ വളരെ മിനിറ്റ് കൊണ്ട് വരയ്ക്കാവുന്ന നോക്കുക. ഇവിടുത്തെ ഹൈറ്റ് 20 ആണെങ്കിൽ അപ്പുറത്തെ 60 യോജിപ്പിക്കുമ്പോഴാകെ വിട്ടൊക്കെ ഇവിടെ നോക്കുക. 41 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നല്ല ഈ ഇവിടുത്തെ 20 ഉം 60 ഉം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ്സിൽ നിന്ന് ഇവിടെ സ്ലോട്ട് വരും. അതിനനുസരിച്ച് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യാം. അറിയിക്കാവുന്നേ ഉള്ളൂ. ഇവിടെയും നോക്കുക,
ഈ സ്ലാൻഡ് ഇവിടെ ചരിഞ്ഞ സർഫസിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ലൈൻ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ആ പോയിന്റ്സ് എല്ലാം അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ അളവ് എത്രയാണെന്ന് നോക്കുക, 30 30 അളവിലാണ് ആ ചരിവ് ഉള്ളത്. അത് 30 ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഈ ഇങ്ങോട്ട് ഉള്ളോട്ടുള്ളത് 10 ആണ് ആ സ്ലോട്ടിന്റെ. അപ്പൊ ഇവിടെ എലിവേഷനിൽ മാർക്ക് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് പിന്നെ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പുറത്തുള്ള 30 10 അതിലോട്ട് മാർക്ക് ചെയ്താൽ മതി. ഈ അളവുകൾ ഇതിന് കറസ്പോണ്ടിങ് ആണ്, 10-നും അതുപോലെ ഈ 16-നും, ആകെ 41-ാണെങ്കിൽ ബാക്കി ഇടയ്ക്കുള്ള 15 ആയിരിക്കും. ആ പോയിന്റ്സ് ഇങ്ങോട്ട് ഇത് ഓർക്കുക, ഈ ചരിഞ്ഞ രേഖക്ക് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കണം. ഇവിടെ അതുപോലെ തന്നെയാണ്, ഇതൊക്കെ എക്സാക്ട് ആയിട്ട് 90 ഡിഗ്രി തന്നെ ആയിരിക്കണം. ഇത് ഈ ലൈൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത സ്കെയില് മിനിറാഫ്റ്റാണെങ്കിൽ അടുത്ത സ്കെയില് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. ആ രീതി പോയി അവിടെ ചരിവൊന്നും വരും, അതിൽ നിന്ന് വ്യത്യാസമായിട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രൂ ഷേപ്പ് ഇവിടെയും നമുക്ക് ഈ ട്രൂ ഷേപ്പ് ഇതിന്റെ സൈഡ് വ്യൂ എന്ന് വരയ്ക്കുമ്പോൾ നമ്മുടെ 80-ലും 20-ലും ഒതുങ്ങി ആ ഹൈറ്റിൽ കിട്ടുമ്പോൾ ഇത് ആക്ച്വൽ ലെങ്ത്, ഈ ചരിഞ്ഞ ഈ ഒരു ആക്ച്വൽ ലെങ്ത് നമുക്ക് സാധാരണ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലേക്ക്, ഇവിടെ ഇത് സൈഡ് വ്യൂ എന്നാലേക്ക്, ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നാലേക്ക് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിൽ വി പിയുടെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ പ്ലെയിനിലേക്കായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ പ്രൊഫൈൽ പ്ലെയിനിൽ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് കിട്ടുമ്പോൾ ഈ 60-ൽ ഒതുങ്ങിയുള്ള ഹൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ അളവെന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ള അളവ് അവിടെ കിട്ടില്ല. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർഫസിന് ഈ കഴിഞ്ഞ സർഫസിന് പാരലായിട്ട് അതിനെതിരെ വരുന്ന ഒരു ഒരു പ്ലെയിൻ, ദാറ്റ് ഈസ് ദി ആക്ച്വലി പ്ലെയിൻ, ആക്ച്വലി പ്ലെയിൻ, ദി പ്ലെയിൻ വിച്ച് ഈസ് യൂസ് ടു പ്രൊജക്ട് ദി ട്രൂ ഷേപ്പ് ഓഫ് സ്ലാൻഡ് സർഫസസ്, സ്ലാൻഡ് സർഫസസ്. ആ പോയിന്റ്സ് അതിനനുസരിച്ചുള്ള കൗണ്ടർ പോയിന്റ്സിന് കൊണ്ടുപോകുന്നതിന്. അപ്പൊ അത് സെറ്റ്, അത് നമ്മളുടെ അസംപ്ഷൻ എന്ന് പറയുന്നത് ആ ചരിവ് വരുന്ന സർഫസിന് പാരലായിട്ട് അതിന് വെർട്ടിക്കലായിട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വെർട്ടിക്കൽ ഹൈറ്റേ കിട്ടും. അപ്പൊ ഇത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, ചില പ്രാവശ്യം കാണത്തില്ല, കിട്ടിയാൽ വരയ്ക്കാൻ വളരെ എളുപ്പം. രണ്ട് വ്യൂ കാണും, ആക്ച്വലി വ്യൂവിന് 1 മാർക്കോ 2 മാർക്കോ അധികം കാണും. 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് സാധ്യത, 20 മാർക്കിന്റെ കൂടുതൽ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വരെ ചോദിക്കുന്നില്ല, ക്വസ്റ്റൻ പഠനമൊക്കെ മാറ്റിയാൽ അറിയാവുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ഫിഗർ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 10 മാർക്കിന് ബി പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇതുപോലെ മറ്റുള്ളത് നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു വ്യൂ വരയ്ക്കാൻ, എലിവേഷൻ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം, അതിനോട് കണക്ട് ചെയ്ത് ഇതിന്റെ സ്ലാൻഡ് സർഫസസിന്റെ. അപ്പൊ അത് ആ ചരിവ് വരുന്നതന്നെ ഇവിടെ നോക്ക്, ഇത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്, ഇങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഇത് തിരിച്ച് ഇപ്പുറത്താണ് വിസിബിൾ സൈഡ് ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരും. അത് ക്വസ്റ്റൻ തരുന്നതിനനുസരിച്ച് ഇവിടെ നോക്ക്, ഇവിടെ ലെഫ്റ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ സാധ്യത ഇവിടെ ഉള്ള പ്രൊവിഷൻ ഇല്ല. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് അതിന്റെ ട്രൂ ഷേപ്പ് കിട്ടാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇപ്പുറത്തോട്ടാണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ടാണ് ചാൻസ്. ഇത് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് ഡയറക്ഷൻ ആണെങ്കിൽ തിരിച്ച് അതൊക്കെ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൽ അതിന്റെ ഓബ്ജക്ട് പൊസിഷൻ അനുസരിച്ച് വരയ്ക്കുക. അപ്പൊ ഇത് കൃത്യമായി എന്താണ് ആക്സിലറി പ്ലെയിൻ എന്ന് മനസ്സിലാക്കുക. ആക്സിലറി പ്ലെയിനിലേക്ക് കിട്ടുന്ന വ്യൂ, ആക്സിലറി വ്യൂ, ദി ട്രൂ ഷേപ്പ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് സർഫസ് കിട്ടാൻ നമ്മൾ ആ ചരിഞ്ഞ പോർഷന് പാരലായിട്ട് ഒരു പ്ലെയിൻ ഉണ്ട് എന്നുള്ള അസംപ്ഷനിൽ, അതിന് പാരലായിട്ട് എങ്കിലേ പ്രൊജക്ടറത്തിലേക്ക് കൊണ്ടുവന്ന ആ ട്രൂ ഷേപ്പ്, ആ ചരിഞ്ഞ ട്രൂ ലെങ്തിൽ ഉൾപ്പെടുന്ന ആ ഒരു ഷേപ്പ്, മറ്റ് പോയിന്റ്സ് എല്ലാം പ്രൊജക്ട് ചെയ്ത് ടോട്ടലായിട്ട് ആ ഒരു ഷേപ്പ് ഇതാണ് ഇവിടെ നോക്കുക, ഈ ഒരു ഷേപ്പ് ഇതാണ് അതിൻ്റെ ആക്ച്വൽ. അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഒബ്ജക്റ്റിലെ അതേ മെഷർമെൻറ്റ് തന്നെയായിരിക്കും. ഇത് ഒരു സൈഡ് വ്യൂ നിലയ്ക്ക് വരച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ വരച്ചാണ് നോക്കുക, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക, ആ സൈഡ് വ്യൂ ഈ സൈഡ് വ്യൂ. അത് ഈ 20 ഒഴിച്ചുള്ള 20 കഴിഞ്ഞിട്ടാണ് ഈ സ്കോപ്പ് വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കുക, ഈ ഇവിടെയും 20 ഹൈറ്റ് കഴിഞ്ഞ് മറ്റുള്ള ഒബ്ജക്റ്റ് ഒക്കെ നോക്കുക, ആ ഏരിയ മാത്രം ചരിഞ്ഞു വരുന്ന, മറ്റുള്ളത് ഇതുപോലെ സ്ലോപ്പ് വരാത്ത പോർഷൻ ഒന്നും ഉൾപ്പെടുത്തി വരയ്ക്കരുത്. അപ്പൊ അത് അത് മാത്രം കൊണ്ടുവന്ന് ഇതുപോലെ ആ ചരിഞ്ഞ രേഖയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രിയിൽ ആ പോയിന്റ്സ് ഇങ്ങോട്ട് പ്രൊജക്ട്, അതിന്റെ അളവ് ഇവിടെ ഉണ്ട്, ആ അളവ് തന്നെയായിരിക്കും ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. ഇവിടുത്തെ 16 ആയാലും ആ 16 ആയിരിക്കും, ഇവിടുത്തെ 10 ആണെങ്കിൽ ഈ ആ അളവ് തന്നെയായിരിക്കും. പെർപെൻഡിക്കുലർ ആയിരിക്കണം, ഈ ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അവിടെ അത് വരച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട്, അല്പം ഗ്യാപ്പ് ഇവിടെ ഗ്യാപ്പ് കുറവാണ്, അല്പം കൂടെ ഗ്യാപ്പ് ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക, നമ്മുടെ പേപ്പറിൻ്റെ കൂടുതൽ ഗ്യാപ്പ് കൊടുക്കണ്ട, അരച്ച് കാണിക്കുക. അപ്പോൾ അത് അത് അവിടെ അതിന് പോയിന്റ് ചെയ്ത് ആക്സിലറി ഇതുപോലെ ഇങ്ങോട്ട് ലീഡർ ലൈൻ കാണിച്ചിട്ട് ആക്സിലറി വ്യൂ, ആക്സിലറി വ്യൂ, ആക്സിലറി വ്യൂ. ഇത് ശരിക്കും ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, ആക്സിലറി ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് എഴുതിയാലും ആക്സിലറി വ്യൂ എഴുതിയാലും മതി, ആക്സിലറി ലെഫ്റ്റ് സൈഡ് വ്യൂ. അതുപോലെ ഇവിടെ
ഓക്കെ. പിന്നെ അത് 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 അവിടെ കഴിഞ്ഞാൽ മതി. ആക്സൽ റിവ്യൂ, പിന്നെ ഫ്രണ്ട് വ്യൂ, ഇവിടെ ഫ്രണ്ട് വ്യൂ. ഈ രീതിയിൽ കുറഞ്ഞ സമയം മതി. നിങ്ങൾക്ക് നാളെ 3 പീരീഡ് ഉണ്ട്. ഇത് സ്റ്റഡി ചെയ്ത് അത് ബാക്കി മറ്റ് ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി മറ്റുള്ള ഫിഗറും കൂടെ സ്റ്റഡി ചെയ്ത് വരയ്ക്കാൻ കുറഞ്ഞ സമയം മതി. നാളെ 3 മണി വരെ സമയം എടുക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ 3 പീരീഡ്, ഫസ്റ്റ് 3 പീരീഡ്സ് കഴിഞ്ഞാൽ ഉടൻ അത് എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ 3 മണി വരെ കാത്തുനിൽക്കരുത്, അതിൻ്റെ കാര്യമില്ല. കഴിഞ്ഞ ദിവസം കൂടുതൽ വരപ്പോൾ അത് നമ്മുടെ പരീക്ഷയുടെ ഒരു സ്പീഡിനനുസരിച്ച് ആ ടൈമിൽ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ നിങ്ങൾ എന്തുമാത്രം സമയം എടുക്കുന്നു, എന്നിട്ടും അത് വിഷമമില്ലൊന്നുമല്ല. കാര്യങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ നല്ല സ്പീഡ് പാകണം. നിങ്ങൾ അലക്ഷ്യമായിട്ട് അങ്ങനെയൊക്കെ സ്ലോ ആയിട്ട് ഇതൊക്കെ വരച്ച് കാണിക്കപ്പെടുന്നു. എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സ്പീഡപ്പായിട്ടും അതുപോലെ വിഷമില്ലൊക്കെ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. അപ്പോൾ നമുക്ക് അസൈൻമെൻ്റ് പ്രോബ്ലംസ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.